നമസ്കാരം സുഹൃത്തുക്കളെ, ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. December 12 നടക്കാൻ പോകുന്ന അസിസ്റ്റന്റ് സെയിൽസ്മാനെ ബേസ് ചെയ്തിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക്സ് ആണ്. അപ്പോൾ ഇന്നത് മൂന്നാമത്തെ ക്ലാസ് ആണ്. ഓൾറെഡി നമ്മൾ രണ്ട് ക്ലാസ് അസിസ്റ്റന്റ് സെയിൽസ്മാനെ ബേസ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് രണ്ട് ടോപ്പിക് ഇട്ടിട്ടുണ്ട്, നിങ്ങൾ പോയി ഒന്ന് ചെക്ക് ചെയ്യുക. ഇന്ന് നമ്മൾ അന്ത്യോദയ അന്ന യോജനയും സംസ്ഥാന ഭക്ഷ്യ കമ്മീഷനും അതുപോലെ ഇതുവരെയുള്ള ഈ ഒരു മൂന്ന് ദിവസത്തെ മോഡൽ ക്വസ്റ്റ്യൻസും ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ ടോപ്പിക്ക് അന്ത്യോദയ അന്ന യോജന, AAY. അപ്പൊ AAY ഇൻട്രൊഡ്യൂസ് ചെയ്ത പ്രൈം മിനിസ്റ്റർ ആരാണ് എന്ന് ചോദിച്ചാൽ AB വാജ്പേയി ആണ്. AB വാജ്പേയി. ഏത് 5-year plan ആണ്? 9th 5-year plan. 9th 5-year plan ടൈമിൽ AB വാജ്പേയി ആണ് AAY എന്ന സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. കറക്റ്റ് ഡേറ്റ് ചോദിച്ചാൽ December 25, 2000. അപ്പോൾ 2000 December 25, December 25, ഗുഡ് ഗവേണൻസ് ഡേ അന്നാണ് അന്ത്യോദയ അന്ന യോജന സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പം ഇതെന്താണ് ഈ സ്കീം? പൊതുവിതരണ ശൃംഖലയിലൂടെ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കുടുംബങ്ങൾക്ക് കുറഞ്ഞ നിരക്കിൽ ധാന്യങ്ങൾ നൽകുന്ന കേന്ദ്ര പദ്ധതിയാണ് അന്ത്യോദയ അന്ന യോജന. അപ്പോൾ ആർക്കാണ് ഇതിൻ്റെ ബെനിഫിറ്റ്? ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കുടുംബങ്ങൾക്ക്. ഇത് LGSന് ഇങ്ങനെ തന്നെ ചോദിച്ചു, ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കുടുംബങ്ങൾക്ക് ബെനിഫിറ്റ് കിട്ടുന്ന പദ്ധതി ഏതാണ് എന്ന് ചോദിച്ചു. AAY, അന്ത്യോദയ അന്ന യോജന. AAY നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം ഏതാണ്? രാജസ്ഥാനാണ്. AAY പദ്ധതി പ്രകാരം നൽകുന്ന ധാന്യങ്ങൾ അരി കിലോയ്ക്ക് 3 രൂപ കണക്കിനും ഗോതമ്പ് കിലോയ്ക്ക് 2 രൂപ കണക്കിനുമാണ് നൽകുന്നത്. AAY പദ്ധതിയുടെ ആരംഭഘട്ടത്തിൽ അനുവദിച്ചിരുന്ന ധാന്യത്തിന്റെ അളവ് 25 കിലോഗ്രാം ആണ്. ഇപ്പൊ അത് 35 കിലോഗ്രാം ആണ്. 2002 April 1 മുതൽ 35 കിലോഗ്രാം ധാന്യമാണ് നൽകുന്നത്. അപ്പോ പ്രൈം മിനിസ്റ്റർ AB വാജ്പേയി 9th 5-year plan ടൈമിലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. എന്താണ് കറക്റ്റ് ഡേറ്റ് ചോദിച്ചാൽ 25th December 2000. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കുടുംബങ്ങൾക്ക് കുറഞ്ഞ നിരക്കിൽ ധാന്യങ്ങൾ നൽകുന്ന കേന്ദ്ര പദ്ധതിയാണ്. നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം രാജസ്ഥാൻ. ധാന്യങ്ങൾ അരി കിലോയ്ക്ക് 3 രൂപ കണക്കിനും ഗോതമ്പ് കിലോയ്ക്ക് 2 രൂപ കണക്കിനുമാണ് നൽകുന്നത്. ആരംഭഘട്ടത്തിൽ 25 കിലോഗ്രാം ആണ് നൽകിയിരുന്നത്. ഇപ്പോൾ അത് 35 കിലോഗ്രാം ആയിട്ടാണ് നൽകുന്നത്. 2002 April 1 മുതൽ. ഇന്ത്യയിലെ നമ്പർ 1 ഓൺലൈൻ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമായ അൺഅക്കാഡമിയിൽ ഇനി വരുന്ന എല്ലാ PSC പരീക്ഷകൾക്കും വേണ്ടിയിട്ട് ഉടൻ തന്നെ ബാച്ച് കോഴ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 12th ലെവൽ മെയിൻസ് എക്സാമിൻ്റെ ഡേറ്റ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് December 1 ഒരു 50 days ബാച്ച് കോഴ്സ് അൺഅക്കാഡമിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഈ കോഴ്സ് 20% ഡിസ്കൗണ്ട് കിട്ടാൻ വേണ്ടി ഞങ്ങളുടെ കോഡായ ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്താൽ മതി. ഇപ്പോഴൊരു ഓഫർ എന്ന് പറയുന്നത് 25 മുതൽ 30 വരെ നവംബർ 30 വരെ സബ്സ്ക്രിപ്ഷൻ എടുക്കുന്നവർക്ക് 20% ഡിസ്കൗണ്ട് ആണ് കിട്ടാൻ പോകുന്നത്. അപ്പോൾ 20% ഡിസ്കൗണ്ട് കിട്ടാൻ വേണ്ടി ഞങ്ങളുടെ കോഡായ ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്താൽ മതി. അതുപോലെ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാ കോഴ്സുകളും അൺഅക്കാഡമിയിൽ ഓൾറെഡി സ്റ്റാർട്ട് ആയിട്ടുള്ള എല്ലാ കോഴ്സുകളും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. പിന്നെ HSA Part A എക്സാമിന് വേണ്ടിയിട്ട് December 9 ടോപ്പ് എഡ്യൂക്കേറ്ററായ മൻസൂർ അലി സാർ അടക്കമുള്ള 4 എഡ്യൂക്കേറ്റേഴ്സ് ലീഡ് ചെയ്യുന്ന പ്രയാണം എന്ന് പറയുന്ന ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ ഹൈക്കോർട്ട് അസിസ്റ്റന്റ്, പിന്നെ 100 days ഫൗണ്ടേഷൻ ബാച്ച് കോഴ്സ്, CEO എക്സാം, CPO എക്സാം, ഇതൊക്കെ ഓൾറെഡിയും ബാച്ച് കോഴ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ബെവ്കോ അസിസ്റ്റന്റിന് വേണ്ടിയിട്ട് ഒരു 150 days ബാച്ച് കോഴ്സ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിലും നിങ്ങൾക്ക് ഇപ്പോഴും ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ 20% ഡിസ്കൗണ്ട് കിട്ടാൻ വേണ്ടി ഞങ്ങളുടെ കോഡായ ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്താൽ മതി. ഓക്കെ, AAY പ്രകാരം അർഹരായ കുടുംബങ്ങൾക്ക് നൽകുന്ന റേഷൻ കാർഡിൻ്റെ പേരാണ് അന്ത്യോദയ റേഷൻ കാർഡ്. അന്ത്യോദയ റേഷൻ കാർഡ്. ഭൂരഹിതരായ കർഷക തൊഴിലാളികൾ, ഗ്രാമീണ മേഖലയിലെ കരകൗശല ജീവനക്കാർ, വിധവകളുടെ കുടുംബങ്ങൾ, HIV രോഗികളുടെ കുടുംബങ്ങൾ, ആദിമ ഗോത്ര വിഭാഗങ്ങൾ, 60 വയസ്സിന് മുകളിലുള്ള സ്ഥിര വരുമാനമില്ലാത്തവരും, കുടുംബങ്ങളിൽ നിന്നും സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെട്ട് ജീവിക്കുന്നവരും, ഗുരുതരമായ രോഗങ്ങളുള്ളവർ എല്ലാവരും ഏതിൻ്റെ അണ്ടറിൽ വരുന്നതാണ് അന്ത്യോദയ അന്ന യോജന കാർഡിന് അർഹരാണ്. അപ്പോൾ ചോദിക്കാം, താഴെ തന്നിരിക്കുന്നതിൽ അന്ത്യോദയ അന്ന യോജന കാർഡിന് അർഹരായവരിൽ ആരൊക്കെ, ഉൾപ്പെട്ടവർ ആരൊക്കെ, ഉൾപ്പെടാത്തവർ ആരൊക്കെ എന്ന് ചോദിക്കാം. അന്ത്യോദയ അന്ന യോജനയ്ക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ള ഫീസ് എത്രയാണെന്ന് ചോദിച്ചാൽ അത് സൗജന്യമാണ് എന്ന് ഓർത്തിരിക്കാം. അന്ത്യോദയ അന്ന യോജനയ്ക്ക് അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള ഫീസ് എന്താണ്? സൗജന്യമാണ്. മുൻഗണനാ പട്ടികയിൽ നിന്നും ഒഴിവാക്കപ്പെടുന്നതിനുള്ള മാനദണ്ഡങ്ങൾ എന്തെല്ലാം? മുൻഗണനാ പട്ടികയിൽ നിന്നും ഒഴിവാക്കപ്പെടുന്നതിനുള്ള മാനദണ്ഡങ്ങൾ: സർക്കാർ, അർദ്ധ സർക്കാർ, പൊതുമേഖല, സഹകരണ സ്ഥാപനങ്ങളിലെ ജീവനക്കാർ, സർവീസ് പെൻഷൻ വാങ്ങുന്നവർ, സ്വന്തമായി 1 ഏക്കറിന് മുകളിൽ ഭൂമിയുള്ളവർ, ആദായ നികുതി ദാതാക്കൾ,
പ്രതിമാസം 25,000 രൂപയിൽ കൂടുതൽ വരുമാനമുള്ളവർ, സ്വന്തമായി 1,000 സ്ക്വയർ ഫീറ്റിന് മുകളിൽ വിസ്തീർണമുള്ള വീട് അല്ലെങ്കിൽ ഫ്ളാറ്റ് ഉള്ളവർ, 4-ചക്രവാഹനം സ്വന്തമായിട്ടുള്ളവർ, ഏക വരുമാന മാർഗമായ ടാക്സി ഒഴികെ കുടുംബത്തിൽ ആർക്കെങ്കിലും സ്വകാര്യ സ്ഥാപനത്തിൽ നിന്നോ വിദേശ ജോലിയിൽ നിന്നോ കച്ചവടത്തിൽ നിന്നോ പ്രതിമാസം 25,000 രൂപയിൽ കൂടുതൽ വരുമാനമുള്ളവർ, ഇവരൊക്കെ എന്തിലും ഉൾപ്പെടുത്തില്ല, മുൻഗണനാ പട്ടികയിൽ ഉൾപ്പെടാറില്ല. ഭക്ഷ്യസുരക്ഷാ നിയമപ്രകാരം ഗുണഭോക്തൃ ശാക്തീകരണത്തിനായി സ്ഥാപിക്കപ്പെട്ടതാണ് വിജിലൻസ് സമിതികൾ. FPSന്റെ ഫുൾ ഫോം എന്താണ്? ഫെയർ പ്രൈസ് ഷോപ്പ്. ഉദാഹരണം റേഷൻ കട. അപ്പോൾ FPS തലത്തിലും താലൂക്ക്, ജില്ലാ, സംസ്ഥാന തലങ്ങളിലും വിജിലൻസ് സമിതികൾ പ്രവർത്തിക്കണം. അപ്പോൾ വിജിലൻസ് സമിതികൾ ഏതൊക്കെ തലത്തിലാണ് പ്രവർത്തിക്കാനുള്ളത് എന്ന് ചോദിച്ചാൽ, FPS തലത്തിലും താലൂക്ക്, ജില്ലാ, സംസ്ഥാന തലങ്ങളിലും പ്രവർത്തിക്കണം. സംസ്ഥാനതല വിജിലൻസ് സമിതിയുടെ അധ്യക്ഷൻ ആര് എന്ന് ചോദിച്ചാൽ ആരാണ്? ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രിയാണ്. സംസ്ഥാനതല വിജിലൻസ് സമിതിയുടെ അധ്യക്ഷൻ ആരാണ് എന്ന് ചോദിച്ചാൽ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി. 3 മാസത്തിൽ ഒരിക്കലെങ്കിലും സംസ്ഥാന വിജിലൻസ് സമിതികൾ കൂടിയിരിക്കണം. അതൊരു ചോദ്യമാണ്. എത്ര മാസത്തിൽ ഒരിക്കൽ അല്ലെങ്കിൽ എത്ര മാസം കൂടുമ്പോഴാണ് സംസ്ഥാന വിജിലൻസ് സമിതികൾ കൂടേണ്ടത്? 3 മാസത്തിൽ ഒരിക്കലെങ്കിലും സംസ്ഥാന വിജിലൻസ് സമിതികൾ കൂടിയിരിക്കണം. സംസ്ഥാന വിജിലൻസ് സമിതിയിലെ ക്വാറം 5 പേരാണ്. സംസ്ഥാന വിജിലൻസ് സമിതിയിലെ ക്വാറം. അധ്യക്ഷൻ ആരാണ്? ജില്ലാ കളക്ടറാണ് ജില്ലാ വിജിലൻസ് സമിതിയുടെ അധ്യക്ഷൻ. ജില്ലാ വിജിലൻസ് സമിതിയുടെ അധ്യക്ഷൻ ജില്ലാ കളക്ടർ. സംസ്ഥാനമാണെങ്കിൽ അത് സംസ്ഥാന പൊതു വിതരണ വകുപ്പ് മന്ത്രിയുമായിരിക്കും. ജില്ലാ വിജിലൻസ് സമിതിയുടെ കൺവീനർ ജില്ലാ സപ്ലൈ ഓഫീസർ ആണ് അതിൻ്റെ കൺവീനർ. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കുക. ജില്ലാ വിജിലൻസ് സമിതിയുടെ അധ്യക്ഷൻ ജില്ലാ കളക്ടർ, ജില്ലാ വിജിലൻസ് സമിതിയുടെ കൺവീനർ ജില്ലാ സപ്ലൈ ഓഫീസർ, ജില്ലാ വിജിലൻസ് സമിതിയുടെ ക്വാറം 10 പേര്. നേരത്തെ പറഞ്ഞു, സംസ്ഥാന വിജിലൻസ് സമിതിയുടെ ക്വാറം 5 പേര്, ജില്ലാ വിജിലൻസ് സമിതിയുടെ ക്വാറം 10 പേര്. താലൂക്ക് തല വിജിലൻസ് സമിതിയുടെ RDO ആണ് അധ്യക്ഷൻ. അപ്പൊ താലൂക്ക് തല വിജിലൻസ് സമിതിയുടെ അധ്യക്ഷൻ ആരാണ് എന്ന് ചോദിച്ചാൽ RDO. താലൂക്ക് തല വിജിലൻസ് സമിതിയുടെ കൺവീനർ താലൂക്ക് സപ്ലൈ ഓഫീസർ, താലൂക്ക് സപ്ലൈ ഓഫീസറാണ്. റേഷൻ കട, അതായത് FPS തല വിജിലൻസ് സമിതിയുടെ അധ്യക്ഷൻ, അതാത് റേഷൻ കട സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ പ്രസിഡന്റ് അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റ് അല്ലെങ്കിൽ ചെയർമാൻ അല്ലെങ്കിൽ സപ്ലൈ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും ഇവരിൽ ആരെങ്കിലും ഒരാൾ ആയിരിക്കും. ഓക്കെ. അപ്പൊ ഈ ഓരോ തലങ്ങളും, അതായത് FPS തലം, താലൂക്ക് തലം, ജില്ലാതലം, സംസ്ഥാന തലം, ഓരോന്നിന്റെയും അധ്യക്ഷന്മാര് ആരൊക്കെയാണെന്ന് കറക്റ്റ് ആയിട്ട് നോക്കി വയ്ക്കാം. കേരളത്തിലെ പൊതുവിതരണ സമ്പ്രദായത്തിലെ പരാതി പരിഹാര ടോൾ ഫ്രീ നമ്പറാണ് 1967. 1967 ആണ് കേരളത്തിലെ പൊതുവിതരണ സമ്പ്രദായത്തിലെ പരാതി പരിഹാര ടോൾ ഫ്രീ നമ്പർ. റേഷൻ വിഹിതം അർഹതപ്പെട്ട ഗുണഭോക്താക്കളിൽ എത്താതെ കരിഞ്ചന്തയിലേക്ക് കടത്തുന്നത് തടയുക എന്ന ലക്ഷ്യത്തോടെ കേരളത്തിലെ റേഷൻ കടകളിൽ നിലവിൽ വന്ന സംവിധാനമാണ് ഇ പോസ് മെഷീൻ. ഓക്കെ. ഇ പോസ് മെഷീൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തത് 2018 ജനുവരി 6 ആണ്. 2018 ജനുവരി 6 ആണ്. ഇ പോസ് മെഷീൻ ആദ്യമായി നിലവിൽ വന്ന സ്ഥലം കരുനാഗപ്പള്ളിയാണ്. അപ്പൊ കരുനാഗപ്പള്ളിയിലാണ് ഇ പോസ് മെഷീൻ ആദ്യമായിട്ട് നിലവിൽ വന്നത്. ഇപ്പൊ എത്രയാണ് AY പറ്റി നോക്കാനുള്ളത്. ഇനി നമുക്ക് സംസ്ഥാന ഭക്ഷ്യ കമ്മീഷനെ പറ്റിയാണ് നോക്കാനുള്ളത്. അപ്പൊ എന്താണ് സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ? സംസ്ഥാനത്ത് ഭക്ഷ്യസുരക്ഷാ നിയമം അനുസരിച്ചുള്ള പരാതികൾ പരിഹരിക്കുന്നതിനുള്ള ഏറ്റവും ഉയർന്ന സംവിധാനമാണ് സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ എന്ന് പറയുന്നത്. അപ്പൊ സംസ്ഥാനത്ത് ഭക്ഷ്യസുരക്ഷാ നിയമം അനുസരിച്ചുള്ള പരാതികൾ പരിഹരിക്കുന്നതിനുള്ള ഏറ്റവും ഉയർന്ന സംവിധാനമാണ് സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ. സംസ്ഥാന ഭക്ഷ്യ പൊതുവിതരണ സെക്രട്ടറി ചെയർപേഴ്സൺ ആയിട്ടുള്ള 5-അംഗ സമിതിയാണ് ഭക്ഷ്യ കമ്മീഷണറെ തിരഞ്ഞെടുക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്, ഭക്ഷ്യ കമ്മീഷണറെ തിരഞ്ഞെടുക്കുന്നതിൽ ഉൾപ്പെട്ടവർ ആരൊക്കെ? സംസ്ഥാന ഭക്ഷ്യ പൊതുവിതരണ സെക്രട്ടറി ആണ് അതിൻ്റെ ചെയർപേഴ്സൺ. അപ്പൊ ഈ സെക്രട്ടറി ചെയർപേഴ്സൺ ആയിട്ടുള്ള 5-അംഗ സമിതിയാണ് ഭക്ഷ്യ കമ്മീഷണറെ എന്ത് ചെയ്യുന്നത്? തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഭക്ഷ്യ കമ്മീഷനിൽ, സംസ്ഥാന ഭക്ഷ്യ കമ്മീഷനിൽ ഒരു ചെയർപേഴ്സണും പരമാവധി എത്ര അംഗങ്ങളും ഉണ്ടായിരിക്കും? 5 അംഗങ്ങളും ഉണ്ടായിരിക്കും. ഒരു ചെയർപേഴ്സണും പരമാവധി 5 അംഗങ്ങളും അടങ്ങിയതായിരിക്കും സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ. കമ്മീഷനെയും അതിലെ അംഗങ്ങളെയും നിയമിക്കുകയും പിരിച്ചുവിടുകയും ചെയ്യുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ അത് സംസ്ഥാന സർക്കാരാണെന്നും കൂടി ഓർക്കുക. അപ്പോൾ കമ്മീഷനെയും അതിലെ അംഗങ്ങളെയും നിയമിക്കുകയും പിരിച്ചുവിടുകയും ചെയ്യുന്നത് സംസ്ഥാന സർക്കാരാണ്. നിലവിൽ
സംസ്ഥാന ഭക്ഷ്യ കമ്മീഷന്റെ ചെയർമാനാണ് കെ വി മോഹൻകുമാർ. കെ വി മോഹൻകുമാർ ആണ് നിലവിൽ കേരള സംസ്ഥാന ഭക്ഷ്യ കമ്മീഷന്റെ ചെയർമാൻ. ഭക്ഷ്യസുരക്ഷാ നിയമത്തിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഭക്ഷ്യസുരക്ഷാ നിയമത്തിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചത് 2013 സെപ്റ്റംബർ 12, 2013 സെപ്റ്റംബർ 12. ഭക്ഷ്യസുരക്ഷാ നിയമം നിലവിൽ വന്നത് 2013 ആണ്. ഓക്കെ, ഭക്ഷ്യസുരക്ഷാ നിയമത്തിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചത് 2013 സെപ്റ്റംബർ 12. ഭക്ഷ്യസുരക്ഷാ നിയമം നിലവിൽ വന്നത് 2013. സംസ്ഥാന ഭക്ഷ്യ കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരമാണ് സംസ്ഥാന ഭക്ഷ്യ കമ്മീഷന്റെ ആസ്ഥാനം. ഭക്ഷ്യ കമ്മീഷൻ യോഗം ചേരുന്നതിനുള്ള ക്വാറം 3 പേരാണ്. 3 പേരുണ്ടെങ്കിലാണ് ഭക്ഷ്യ കമ്മീഷൻ യോഗം ചേരുന്നത്. കമ്മീഷനിലെ ചെയർപേഴ്സന്റെയും അംഗങ്ങളുടെയും കാലാവധി 5 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് കഴിയാൻ പാടില്ല. അപ്പൊ അതാണ് കാലാവധി എന്ന് പറയുന്നത്, 5 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് കഴിയാൻ പാടില്ല. ഭക്ഷ്യസുരക്ഷാ നിയമപ്രകാരം ഓരോ അർഹമായ കുടുംബങ്ങൾക്കും ലഭിക്കുന്ന ഭക്ഷ്യ ധാന്യം, അരി കിലോയ്ക്ക് 3 രൂപ, ഗോതമ്പ് കിലോയ്ക്ക് 2 രൂപ, ധാന്യങ്ങൾ കിലോയ്ക്ക് 1 രൂപ കണക്കിനാണ് നൽകുന്നത്. അടുത്ത കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ട്സ് ആണ്. ആദ്യത്തേത്, റേഷൻ കാർഡ് വിവരങ്ങൾ മൊബൈലിൽ ലഭ്യമാക്കുന്ന ആപ്പാണ് എൻ്റെ റേഷൻ കാർഡ്. അപ്പം എൻ്റെ റേഷൻ കാർഡ് എന്ന് പറയുന്ന ആപ്പ് റേഷൻ കാർഡ് വിവരങ്ങൾ മൊബൈലിൽ ലഭ്യമാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. കേന്ദ്രത്തിൽ നിന്നും ഭക്ഷ്യധാന്യങ്ങൾ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും ലഭിക്കുന്ന സംവിധാനങ്ങൾ. ഒന്ന്, TPDS, ടാർഗറ്റഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. ടാർഗറ്റഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, TPDS. OWS, അതർ വെൽഫെയർ സ്കീം. OWSന്റെ ഫുൾ ഫോം എന്താ? അതർ വെൽഫെയർ സ്കീം. ഇന്ത്യയിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി 1997 ജൂൺ 1 ആരംഭിച്ചതാണ് TPDS. ആ സമയത്ത് പ്രധാനമന്ത്രി ഐ കെ ഗുജറാൾ ആയിരുന്നു. ടാർഗറ്റഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഇന്ത്യയിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി 1997 ജൂൺ 1 ആരംഭിച്ച പദ്ധതിയാണ്. പൊതുവിതരണ സമ്പ്രദായം നടപ്പിലാക്കുന്നത് ഏത് വഴിയാണ്? റേഷൻ കടകൾ വഴിയാണ് പൊതുവിതരണ സമ്പ്രദായം നടപ്പിലാക്കുന്നത്. അടുത്തത്, സ്കൂളിലെ ഉച്ചഭക്ഷണ പദ്ധതി പ്രകാരം ഒരു കുട്ടിക്ക് നൽകേണ്ട പാകം ചെയ്ത ഭക്ഷണത്തിന്റെ അളവ്, സ്കൂളിലെ മിഡ് ഡേ മീൽ പ്രോഗ്രാം പ്രകാരം. ഓക്കെ, അപ്പൊ അത് പ്രൈമറി സ്കൂളും യു പി സ്കൂളും പ്രത്യേകം പ്രത്യേകം ഉണ്ട്. പ്രൈമറി സ്കൂൾ കുട്ടിയുടെ ആദ്യം നമുക്ക് നോക്കാം. ഭക്ഷ്യധാന്യം പ്രൈമറി സ്കൂൾ കുട്ടിയാണെങ്കിൽ 100 ഗ്രാം ആണ് നൽകേണ്ടത്. അപ്പം 100 ഗ്രാം. പയർവർഗ്ഗങ്ങളാണെങ്കിൽ 20 ഗ്രാം, പച്ചക്കറി ആണെങ്കിൽ 50, എണ്ണ കൊഴുപ്പ് 5 ഗ്രാം. ഓക്കെ, ഭക്ഷ്യധാന്യമാണ് ഏറ്റവും കൂടുതൽ ഉൾപ്പെടുത്തേണ്ടത്. 100 ഗ്രാം, പയർവർഗ്ഗം 20 ഗ്രാം, പച്ചക്കറി 50 ഗ്രാം, എണ്ണ കൊഴുപ്പ് 5 ഗ്രാം. ഇതിപ്പോ യു പി സ്കൂളിലെ കുട്ടിയാണെങ്കിൽ ഭക്ഷ്യധാന്യം അത് 150 ഗ്രാം, പയർവർഗ്ഗമാണെങ്കിൽ 30 ഗ്രാം, പച്ചക്കറി ആണെങ്കിൽ 75 ഗ്രാം, എണ്ണയും കൊഴുപ്പും ആണെങ്കിൽ 7.5 ഗ്രാം ആണ് ഉൾപ്പെടുത്തേണ്ടത്. പൊതുവിതരണ സമ്പ്രദായം നടപ്പാക്കുന്ന സർക്കാർ സ്ഥാപനമാണ് FCI, ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയാണ് പൊതുവിതരണ സമ്പ്രദായം നടപ്പാക്കുന്ന സർക്കാർ സ്ഥാപനം. ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ രൂപം കൊണ്ടത് 1965 ജനുവരി 14 ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ രൂപം കൊണ്ടത്. ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഏത് മന്ത്രാലയത്തിന് കീഴിലാണ് വരുന്നത്? ഭക്ഷ്യ പൊതുവിതരണ ഉപഭോക്തൃ മന്ത്രാലയം. ഭക്ഷ്യ പൊതുവിതരണ ഉപഭോക്തൃ മന്ത്രാലയത്തിന്റെ കീഴിലാണ് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ വരുന്നത്. അപ്പൊ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഏത് മന്ത്രാലയത്തിന്റെ കീഴിലാണ് വരുന്നത്? ഭക്ഷ്യ പൊതുവിതരണ ഉപഭോക്തൃ മന്ത്രാലയത്തിന്റെ കീഴിലാണ്. ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ നിലവിലെ ചെയർമാനാണ് അതീഷ് ചന്ദ്ര. അതീഷ് ചന്ദ്ര. ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയിലാണ് ആസ്ഥാനം. ദക്ഷിണേന്ത്യയിലും ആസ്ഥാനമുണ്ട്, അത് ചെന്നൈയിലുമാണ്. ഓക്കെ, TPDS പദ്ധതി പ്രകാരം ഭക്ഷ്യധാന്യങ്ങൾ നൽകുന്നത് ആർക്കാണ്? BPL കുടുംബങ്ങൾക്ക്. BPL കുടുംബങ്ങൾക്കാണ് TPDS പദ്ധതി പ്രകാരം ഭക്ഷ്യധാന്യങ്ങൾ നൽകുന്നത്. ഏത് നിയമപ്രകാരമാണ് TPDS പ്രവർത്തിക്കുന്നത്? ഭക്ഷ്യസുരക്ഷാ നിയമം 2013. ഏത് നിയമപ്രകാരമാണ് TPDS പ്രവർത്തിക്കുന്നത്? ഭക്ഷ്യസുരക്ഷാ നിയമം 2013 പ്രകാരമാണ് TPDS പ്രവർത്തിക്കുന്നത്. 65 വയസ്സിന് മേൽ പ്രായമുള്ള നിർധനർക്ക് പ്രതിമാസം 10 കിലോ ഭക്ഷ്യധാന്യങ്ങൾ സൗജന്യമായി വിതരണം ചെയ്യുന്ന പദ്ധതിയാണ് അന്നപൂർണ എന്ന പദ്ധതി. 65 വയസ്സിനുമേൽ, അപ്പോൾ പ്രായം ഓർക്ക, 65 വയസ്സിനുമേൽ പ്രായമുള്ള നിർധനർക്ക് പ്രതിമാസം 10 കിലോ, പ്രതിമാസം എത്ര കിലോയാണ്? 10 കിലോ ഭക്ഷ്യധാന്യങ്ങൾ സൗജന്യമായി നൽകുന്ന പദ്ധതിയാണ് അന്നപൂർണ. കേരളത്തിൽ എന്നാണ് ഇത് നിലവിൽ വന്നത്? 2001 ഫെബ്രുവരി 14 ആണ് അന്നപൂർണ പദ്ധതി കേരളത്തിൽ നിലവിൽ വന്നത്.
കേരള സംസ്ഥാന സിവിൽ സപ്ലൈസ് കമ്മീഷണറേറ്റിൽ പ്രവർത്തിക്കുന്ന നാല് പ്രധാന വിഭാഗങ്ങൾ ഭരണവിഭാഗം, റേഷനിങ് വിഭാഗം, ധനകാര്യ വിഭാഗം, ഉപഭോക്തൃകാര്യ വിഭാഗം. അപ്പോൾ കേരള സംസ്ഥാന സിവിൽ സപ്ലൈസ് കമ്മീഷണറേറ്റിൽ പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട നാല് വിഭാഗങ്ങൾ ഏതൊക്കെയാണ്? ഭരണവിഭാഗം, റേഷനിങ് വിഭാഗം, ധനകാര്യ വിഭാഗം, ഉപഭോക്തൃകാര്യ വിഭാഗം. ഇനി കുറച്ച് നിരക്കുകളാണ്. മുൻഗണനാ വിഭാഗത്തിലെ ഓരോ അംഗത്തിനും എത്ര രൂപ നിരക്കിലാണ് ഭക്ഷ്യധാന്യം നൽകുന്നത്? 2 രൂപ. കിലോയ്ക്ക് 2 രൂപ നിരക്കിലാണ് ഭക്ഷ്യധാന്യം മുൻഗണനാ വിഭാഗത്തിലെ ആൾക്കാർക്ക് നൽകുന്നത്. മുൻഗണനേതര നോൺ സബ്സിഡി വിഭാഗത്തിലെ ഓരോ കാർഡിനും അരിയുടെ ലഭ്യത അനുസരിച്ച് കിലോഗ്രാമിന് എത്ര രൂപ നിരക്കിലാണ് നൽകുന്നത്? നോൺ സബ്സിഡി വിഭാഗമാണെങ്കിൽ 10.90, 10.90 രൂപ നിരക്കിലാണ് നൽകുന്നത്. റേഷൻ കടകൾ വഴി വിതരണം ചെയ്യുന്ന പഞ്ചസാര ഓരോ AY കാർഡിനും 1 കിലോഗ്രാം വീതം എത്ര രൂപയ്ക്കാണ് നൽകുന്നത്? 21 രൂപയ്ക്കാണ് അന്ത്യോദയ അന്ന യോജന കാർഡുള്ളവർക്ക് പഞ്ചസാര ഓരോ കിലോഗ്രാം വീതം 21 രൂപയ്ക്ക് നൽകുന്നു. അപ്പൊ ഇത്രയാണ് ഇന്ന് പഠിക്കുന്ന പോർഷൻ. ഇനി നമ്മൾ ഇത്രയും ദിവസം പഠിച്ച പോർഷൻസ്, അപ്പൊ നമ്മൾ ഏതൊക്കെ ടോപ്പിക്കാണ് കവർ ചെയ്തത് എന്ന് ചോദിച്ചാൽ, കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ അതായത് സപ്ലൈകോയെ പറ്റിയുള്ള വിവരങ്ങൾ കവർ ചെയ്തിട്ടുണ്ട്. അതുപോലെ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഇൻ കേരള ആൻഡ് ഫുഡ് ആൻഡ് സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റ്, കേരളത്തിലെ പൊതുവിതരണ സംവിധാനവും പൊതു ഭക്ഷ്യ പൊതുവിതരണ വകുപ്പുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളുമാണ് നമ്മൾ കവർ ചെയ്തത്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. അപ്പൊ നോക്കാം. ആദ്യത്തെ ചോദ്യം, സപ്ലൈകോ സ്ഥാപിതമായ വർഷം എന്നാണ് സപ്ലൈകോ സ്ഥാപിതമായത്? നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്, 1974. ആ പോർഷൻ കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ പോയി കാണുക. ഓക്കെ, പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ സപ്ലൈകോ സ്ഥാപിതമായ വർഷം 1974. സപ്ലൈകോയുടെ ബ്രാൻഡ് നെയിം എന്താണ്? ശബരി എന്നതാണ് സപ്ലൈകോയുടെ ബ്രാൻഡ് നെയിം. നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ഇതൊക്കെ. സപ്ലൈകോയുടെ ആസ്ഥാനം അറിയപ്പെടുന്നത്, സപ്ലൈകോയുടെ ആസ്ഥാനം അറിയപ്പെടുന്നത് മാവേലി ഭവൻ, മാവേലി ഭവൻ. നെല്ല് സംഭരണത്തിനായി സപ്ലൈകോയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച വെബ്സൈറ്റിന്റെ പേര് എന്ത്? സപ്ലൈകോ പാഡി, സപ്ലൈകോ പാഡി എന്നതാണ് നെല്ല് സംഭരണത്തിനായി സപ്ലൈകോയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച വെബ്സൈറ്റ്. കേരളത്തിൽ സാർവത്രികമായ റേഷനിങ് സംവിധാനം നിലവിൽ വന്ന വർഷം, അപ്പൊ കേരളത്തിൽ സാർവത്രികമായ റേഷനിങ് സംവിധാനം നിലവിൽ വന്നത് 1965, 1965. കേരളത്തിലെ ആദ്യത്തെ ഭക്ഷ്യമന്ത്രി ആരായിരുന്നു? കെ സി ജോർജ് ആയിരുന്നു കേരളത്തിലെ ആദ്യത്തെ ഭക്ഷ്യമന്ത്രി. സംസ്ഥാന ഭക്ഷ്യ കമ്മീഷന്റെ ആസ്ഥാനം തിരുവനന്തപുരം. കേരളത്തിൽ പൊതുവിതരണത്തിനായുള്ള ഇ-പോസ് മെഷീൻ ആദ്യമായി നിലവിൽ വന്ന സ്ഥലം എവിടെയാണ്? കരുനാഗപ്പള്ളിയിലാണ്, കരുനാഗപ്പള്ളി. റേഷനിങ് സംവിധാനത്തിൽ പ്രായപൂർത്തിയായ കുടുംബാംഗം എന്നാൽ എത്ര വയസ്സായ ആളാണ്? 12 വയസ്സ് പൂർത്തിയാക്കിയ വ്യക്തിയാണ് പ്രായപൂർത്തിയായ കുടുംബാംഗം. റേഷൻ കാർഡ് സാധാരണയായി ആരുടെ പേരിലാണ് നൽകുന്നത്? റേഷൻ കാർഡ് 18 വയസ്സിൽ കൂടുതൽ പ്രായമുള്ള സ്ത്രീയുടെ പേരിലാണ് റേഷൻ കാർഡ് നൽകുന്നത്. അവസാനത്തെ ചോദ്യം, സ്കൂളിലെ ഉച്ചഭക്ഷണ പദ്ധതി പ്രകാരം UP സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് നൽകേണ്ട ഭക്ഷ്യധാന്യത്തിന്റെ അളവ് എത്ര? 150 ഗ്രാം ആണ്, 150 ഗ്രാം. ഓക്കെ, അപ്പം നമ്മൾ ഈ പഠിച്ച ഇത്രയും പോർഷനിലെ മാതൃകാ ചോദ്യങ്ങളാണ്. അപ്പൊ ചോദ്യങ്ങളൊക്കെ ഇങ്ങനെയായിരിക്കും വരുന്നത്. പിന്നെ അതുപോലെ നമ്മൾ സ്റ്റേറ്റ്മെന്റ് രൂപത്തിലുള്ള ചോദ്യങ്ങളും എങ്ങനെയാണ് ഉത്തരത്തിലേക്ക് എത്താനുള്ളത് എന്നും പറഞ്ഞു കഴിഞ്ഞു. ഇനി തുടർന്നുള്ള ടോപ്പിക് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും കാണാം. താങ്ക് യു.